ആനക്കെ വെച്ചിട്ടത്. യൂറോപ്യൻ സ്റ്റൈലാണ് വീട് പണിതേക്കണെന്ന് പറയണത്. അത്രക്ക് കാണാനുണ്ടാവില്ല. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, ഇപ്പൊ ഇന്ന് നമ്മൾ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയറാമേട്ടന്റെ വീട്ടിലേക്കാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്നൈ പോയി ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണ് ഒരു ഇൻട്രോ എടുക്കുന്നത്. അന്ന് നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇൻട്രോ എടുക്കുന്നത്. നമ്മൾ ജയറാമേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോ ജയറാമേട്ടന്റെ വണ്ടി, അതാണ് നമ്മൾ ശരിക്കും നമ്മൾ ഞെട്ടി. കാരണം ജയറാമേട്ടന്റെ വീട്ടിൽ പോയ സമയത്ത് ജയറാമേട്ടന്റെ രണ്ട് വണ്ടി, ഒന്ന് നമ്മുടെ കാളിദാസൻ സാറിന്റെ ഒരു ജീപ്പും അതേപോലെ ജയറാമേട്ടന്റെ വണ്ടി നമുക്ക് അടുത്ത് നിന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ജയറാമേട്ടൻ്റെ ഗസ്റ്റ് ഹൗസിൽ പോയി. അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ എവിടെയാണോ ജയറാമേട്ടൻ്റെ ചെന്നൈയിലെ വീട്, അവിടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പോയി കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക, നമ്മളെ കട്ട സപ്പോർട്ട് തരിക. അപ്പോൾ നേരെ നമുക്ക് ജയറാമേട്ടൻ്റെ വീട് കണ്ടിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ, അങ്ങനെ ഞങ്ങൾ അതിരാവിലെ തന്നെ ജയറാമേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്, ചെന്നൈയിലെ ജയറാമേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ചെന്നൈയിലെ അതിരാവിലത്തെ കാഴ്ചയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 5:45-6 മണിയോട് അടുത്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഇത്രക്ക് തിരക്കും, എന്താ പറയുക, സൂര്യൻ ഉദിച്ച് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ജയറാമേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാഴ്ച. മച്ചാന്മാരെ, ഇപ്പോൾ നമ്മളെത്തേക്കുന്നത് നമ്മുടെ ജയറാമേട്ടൻ്റെ വീടാണ്, ചെന്നൈയിലെ ജയറാമേട്ടൻ്റെ വീട്ടാണ് ഇപ്പോൾ എത്തേക്കുന്നത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് പാടുപിടിച്ച് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇവിടെ ജയറാമേട്ടനും പിന്നെ നമ്മുടെ കാളിദാസൻ സാറ് അതുപോലെ തന്നെ പാർവതി ചേച്ചി അവർ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വേറെ വീടുണ്ടോ? ഇല്ല, ഇവിടെ ഇതാണ് ജയറാമേട്ടൻ്റെ ചെന്നൈയിൽ വീട് എന്ന് പറയാൻ കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയത് ഇതാണ് ജയറാമേട്ടൻ്റെ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് വെച്ചാൽ. കാളിദാസൻ ചേട്ടൻ്റെ ആ ഒരു ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, KL 39N 1006. പിന്നെ അതുപോലെ ജയറാമേട്ടൻ്റെ വണ്ടിയാണ് KL 45B 1213. ഇതാണ് നമ്മുടെ ജയറാമേട്ടൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ. ഇവിടെ തുറന്ന് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അകത്ത് കയറി അനുവാദം മേടിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇതാണ് നമ്മുടെ ജയറാമേട്ടൻ്റെ പാർവതി ചേച്ചിയുടെയൊക്കെ വീട്. ഇതെന്ന് പറയുന്നത് ഇതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കാണാനുണ്ടെന്നാണ് പറയുന്നത്. പുറകോട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പുറകോട്ടില്ലേ? എങ്ങനെ തോന്നുന്നു ജയറാമേട്ടൻ്റെ വീട് കണ്ടിട്ട്? ഈ വണ്ടി കണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടേക്കണെന്ന് തോന്നുന്നു കാളിദാസൻ സാറ്. പുറത്തിറക്കില്ല, അതാണ് വണ്ടി ഇവിടെ ഇട്ടേക്കുന്നത്. ഇതാണ് കേട്ടോ വണ്ടി. അപ്പോൾ മച്ചാന്മാരെ, ഇത് ജയറാമേട്ടൻ ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ജയറാമേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഇത് കാളിദാസൻ സാറിൻ്റെ വണ്ടി ജീപ്പ് അവിടെ കിടപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ജയറാമേട്ടൻ്റെ വണ്ടിയും കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, നമ്മളപ്പോൾ നമുക്ക് അകത്ത് കയറി വീഡിയോ ചെയ്യാൻ അനുവാദം കിട്ടി. അപ്പോൾ നമ്മൾ ആ നേരെ അകത്തേക്ക് പോവാണ്. മച്ചാന്മാരെ, ഈ കാണുന്നുണ്ട് ജയറാമേട്ടൻ്റെ വണ്ടിയാണ്. രണ്ട് വണ്ടിയുണ്ട്, ഇതൊന്ന് അതുപോലെ തന്നെ അപ്പുറത്തേക്ക് കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, മറ്റേ ജയറാമേട്ടൻ്റെ ജീപ്പ്. ആ നേരെ മറ്റേ ഒരു ഫോട്ടോ വൈറലായതല്ലേ, കുറേ ക്യാനൊക്കെ വെച്ചിട്ടത്. അതെ അതെ, KL 39N 1006. അതുപോലെ ജയറാമേട്ടൻ്റെ ഇത് ജയറാമേട്ടൻ്റെ കാറാണ് കേട്ടോ. രണ്ട് വണ്ടി ജയറാമേട്ടൻ്റെ വീട് ഉള്ളത്. ഇത് ജയറാമേട്ടൻ്റെ ഗസ്റ്റ് ഹൗസ്, വീടല്ല അല്ലേ? ഇവിടെയല്ല ഗസ്റ്റ് ഹൗസ്, അവിടെയാണ്. അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ അനുമതിയില്ല. ആര് വന്നാലും അങ്ങോട്ട് പോവാ അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള അനുമതി ഇല്ല. പണി നടക്കുന്നതുകൊണ്ടാണ്. വീട് അവിടെയാണ്. നമുക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അവിടെ പോയി വീട് കണ്ടിട്ട് വരുന്ന ജയറാമേട്ടൻ്റെ വീട് കണ്ടിട്ട്, അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്കൊന്നും കയറാനുള്ള ഒരു അനുവാദം ഇല്ല. ഇതാണ് ഗസ്റ്റ് ഹൗസ് വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കിട്ടിലും വീട് കേട്ടോ. എൻ്റെ കണ്ണ് തള്ളി പോയി ശരിക്കും പറയാം. ഉണ്ടോ ഉള്ളിലോട്ട്? നല്ല രീതിയിൽ ശരിക്കും ഉണ്ട്. അപ്പോൾ അവിടെ അനുമതി ഇല്ലെന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് ഇവിടം വരെ വന്ന് യൂറോപ്യൻ സ്റ്റൈലാണ് വീട് പണിതേക്കണമെന്ന് പറയണത്. അത്രക്ക് കാണാനുണ്ടാവും. അങ്ങോട്ട് ഒന്നിനും സമ്മതിക്കണേ ഇല്ല. അവരവിടെ ജയറാമേട്ടൻ്റെ രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അവിടെ പണി നടക്കണോണ്ട് ജയറാമേട്ടൻ്റെ വണ്ടി ഇവിടെ ഇട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇതേ അവിടെ ലോറി കണ്ടോ, ലോറി വന്നേക്കണുണ്ട്. അതാണ് അവിടെയാണ് ജയറാമേട്ടൻ്റെ വീട്. നേരെ പോയി ഇത് ഗസ്റ്റ് ഹൗസ് ഇവിടെ നേരെ പോയി അങ്ങോട്ട് ലെഫ്റ്റ് ചെയ്യണം. എൻഡിലാണ്, ഏറ്റവും എൻഡിലാണ്. അതെ,
ശരിക്കും സങ്കടമായി പോയിട്ടുണ്ട്. ഇത്രയും ദൂരം മലയാളിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെ ഒന്ന് ഒന്ന് അടുത്ത് ഒന്ന് വാദിക്കുന്ന ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ പോലും നോ രക്ഷ, രക്ഷയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ജയറാമേട്ടന്റെ വീട് എന്ന് പറഞ്ഞത്. കാര്യം അവർ എന്തോ പണി നടക്കണോണ്ടാണ് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതെന്ന പറഞ്ഞത് നമുക്കറിയില്ല. എന്നാൽ ജയറാമേട്ടന്റെ വീട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഇത് എവിടുന്ന് ഏത് ദുനിയാവിലാണെന്ന് പോലും അറിയാൻ മേലത്ത് കണ്ടുപിടിച്ച് ജയറാമേട്ടൻ അകത്തില്ല എന്ന് പറഞ്ഞ പുള്ളി ഷൂട്ടിന് പോയി, ജയറാമേട്ടൻ ഷൂട്ടിന് പോയൊക്കെയാണ്. അതുപോലെ കാളിദാസൻ സാറ് കുറച്ചു മുമ്പ് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞ അപ്പോഴെന്നാണ് പറഞ്ഞത്. അതെ, എന്നാ പറഞ്ഞു ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മൾ ആദ്യം തെറ്റിദ്ധരിച്ചു ജയറാമേട്ടന്റെ വീട് ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു, ഭയങ്കര സങ്കടപ്പോയി. കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഞാൻ കണ്ടു. അവസാനം പുള്ളിയോട് പറഞ്ഞ് ക്യാമറയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവനെ കൂടെ കാണാൻ സമ്മതിച്ചില്ല. ക്യാമറ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അടുപ്പിച്ചില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി ദൂരെ നിന്ന് ഗേറ്റിൻ്റെ അടുത്തേക്ക് തന്നെ അടുപ്പിച്ചില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ പതിയെ തുറന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടതാണ് ഉള്ളിലാണ്, 1 കിലോമീറ്റർ ഉള്ളിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിലുണ്ട്, നല്ല അടിപൊളി വീട്, കാണാൻ മാത്രമുണ്ട്. പക്ഷേ നമുക്ക് കാണാനുള്ള യോഗയില്ല. അതെ, ഞങ്ങളെ സഹായി ചെയ്യുക കേട്ടോ. അത് നമ്മുടെ ശരത്തേട്ടന്റെ വണ്ടിയാണ്, ശരത്തേട്ടന്റെ കൂട്ടുകാരന്റെ വണ്ടി. ശരത്തേട്ടൻ ഞങ്ങൾ വരുന്ന അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിട്ട് എടുത്തു വെച്ച വണ്ടിയാണ്. ഞങ്ങളാണ് ഈ വണ്ടി ഒന്നും ഓടിച്ച് ശീലോ ഇല്ല അല്ലേ. ഇത് പയ്യെ പയ്യെ ഡ്യൂക്കയിലൊക്കെ ആദ്യമായിട്ടാണ് ഓടിച്ചത്, ആഗ്രഹമായി എയിം ചെയ്ത്. അപ്പോൾ അച്ഛൻ വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എന്നെ പോലെ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു കഴിച്ചിട്ട് വീണ്ടും വരെ നമ്മൾ ജയറാമേട്ടന്റെ വീട്ടിൽ നിന്ന് പോവാണ്. ടാറ്റാ.